Hello friends, welcome back. Apa indi namla iyi bir dressinde video aytan var nitelade. Apa indi lek match aytı dene namla bir maskon stitchede edittirinde. Apa namuk olar e petten stitchede edkamatın bir model anıda. Apa dene mi endete iyi cloth tanı namla beğikonada. Namla adın dene namla chestinde edittir nokanam. എന്നിട്ട് അതിനനുസരിച്ചുള്ള ഒരു പീസ് ആണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലയറിന് വേണ്ടിയിട്ടുള്ള പീസ് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ നമുക്ക് എത്ര ലെങ്ത്തിൽ ആണ് വേണ്ടത് അതിനനുസരിച്ചുള്ള പീസ് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നത് ഇപ്പോൾ രണ്ട് പീസ് ആയിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് സ്ട്രാപ്പ് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം സ്ട്രാപ്പ് കട്ട് ചെയ്തിട്ട് അതിലാണ് സ്ലീവ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇതുപോലത്തെ രണ്ട് പീസ് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കണം ഇനി നമ്മുടെ ഈ പീസിൽ നമുക്കൊരു ലൈനിംഗിന്റെ പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മുടെ ഈ പീസ് കുറച്ച് കട്ടിയിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ സെന്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലൂടെ ഓരോ സ്റ്റിച്ചിംഗ് കൂടി കൊടുക്കണം അപ്പോൾ നമ്മുടെ ഫ്ലയറിന്റെ പീസ് നമുക്ക് രണ്ട് പീസ് ആയിട്ടായിരുന്നു കിട്ടിയിരുന്നത് അപ്പോൾ അത് രണ്ടും തമ്മിൽ ജോയിന്റ് ചെയ്ത് അടിഭാഗമൊക്കെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തതാണ് അപ്പോൾ ഈ പീസ് ഇനി ഇതുപോലെ ചെയ്തെടുക്കണം ഇനി ഇത് ഇതുപോലെ വെച്ചതിന് ശേഷം ഇതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിന്റെ സെന്റർ ഒക്കെ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് കറക്റ്റ് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ ഇപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്ട്രാപ്പിന് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിരുന്ന പീസ് ആണിത് അപ്പോൾ ഇതിന്റെ സെന്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ അതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവിനുള്ള പീസ് കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ ഓരോരുത്തരുടെ ലെങ്ത്തിന് അനുസരിച്ചുള്ള പീസ് കട്ട് ചെയ്ത് എടുക്കുക
അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ പീസ് നമ്മൾ സ്ട്രാപ്പിൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി സ്ട്രാപ്പിൻ്റെ ഈ ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഫ്രോക്കിൽ നമുക്ക് സ്ലീവ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് ഇതിൻ്റെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്ലീവ് ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്തിനനുസരിച്ച് ഈ സ്ലീവ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്ലീവ് വെച്ചാണ്ട് ഒന്ന് പിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പിൻ ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിലേക്ക് മാസ്ക് തയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ രണ്ട് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫ്രോക്കും മാസ്കും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണിത്. അപ്പോൾ ഇനി ഇതുപോലത്തെ പുതിയ വീഡിയോസുമായി ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.